ഡ്രീം ക്രിയേഷന്റെ പുതിയൊരു ജോബ് റിക്രൂട്ട്മെന്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ സ്ഥിര ജോലി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. കോട്ടയം യൂണിവേഴ്സിറ്റിയിലേക്കാണ് ഇപ്പോൾ റിക്രൂട്ട്മെന്റ് വന്നിട്ടുള്ളത്. ഈ റിക്രൂട്ട്മെന്റിലേക്ക് ഗ്രേഡ് 4 തസ്തികളിലേക്ക് പിഒ, അഡ്മിനിസ്ട്രേറ്റീവ് ഹെൽപ്പോ, ചൌക്കിദാർ, മൗലി, കുക്ക് ആയ എന്നീ പോസ്റ്റുകളിലേക്ക് നമുക്ക് 45 വേക്കൻസികളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇതിലെ സാലറി ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ 12,000 മുതൽ 52,000 വരെയാണ് സാലറി റേഞ്ച് വരുന്നത്. അതുപോലെ തന്നെ ഈ റിക്രൂട്ട്മെന്റിലേക്ക് ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കാൻ പറ്റുക. ഏപ്രിൽ മാസം 11 മുതൽ മെയ് മാസം 2 വരെയാണ് ഈ റിക്രൂട്ട്മെന്റിലേക്ക് നമുക്ക് ഓൺലൈൻ വഴി അപേക്ഷിക്കാൻ പറ്റുന്നത്. ഇത്തരം റിക്രൂട്ട്മെന്റൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾ, കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ സ്ഥിര ജോലിയൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾ നമ്മുടെ ഫാമിലിയും ഫ്രണ്ട്സിലുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. സർക്കാരിന്റെ കീഴിൽ കോട്ടയം യൂണിവേഴ്സിറ്റിയിലേക്കാണ് ഇപ്പോൾ റിക്രൂട്ട്മെന്റ് വന്നിട്ടുള്ളത്. ഈ റിക്രൂട്ട്മെന്റിലേക്ക് നമുക്ക് ഓൺലൈൻ അപ്ലിക്കേഷൻ ആണ്. അതുപോലെ തന്നെ 45 വേക്കൻസികളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഏപ്രിൽ മാസം 11 മുതൽ മെയ് മാസം 2 വരെയാണ് നമുക്ക് ഓൺലൈൻ അപ്ലിക്കേഷൻ അയക്കാൻ പറ്റുകയുള്ളൂ. നമുക്ക് അതിൻ്റെ ഗ്രേഡ് 4 ഗ്രേഡ് 4 ഇപ്പോൾ വേക്കൻസികൾ വന്നിട്ടുള്ളത്. അതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ, വേക്കൻസി ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ, പിയൂൺ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഹെൽപ്പർ 12 വേക്കൻസി, ചൌക്കിദാർ 7 വേക്കൻസി, മാലി 5 വേക്കൻസി, ഹോസ്റ്റൽ വേറെ 13 വേക്കൻസി, ആയ 2 വേക്കൻസി, കുക്ക് 6 വേക്കൻസി, അങ്ങനെ 45 വേക്കൻസിയാണ് വരുന്നത്. നമുക്ക് കാറ്റഗറി വൈസ് വേക്കൻസി നോക്കുകയാണെങ്കിൽ, ജനറൽ 19 വേക്കൻസി, എസ് സി 4 വേക്കൻസി, എസ് ടി 3 വേക്കൻസി, ഒ ബി സി അല്ലെങ്കിൽ എം ഒ ബി സി 14 വേക്കൻസി, എസ് ടി 5 വേക്കൻസി, ടോട്ടൽ 45 വേക്കൻസികളാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ സാലറി സ്കെയില് വരുന്നത് 12,000 മുതൽ 52,000 വരെയാണ്. ജി പേ വരുന്നത് 4,400 രൂപയാണ് ജി പേ വരുന്നത്. അതുപോലെ ഇതിൻ്റെ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ, എസൻഷ്യൽ എഡ്യൂക്കേഷൻ നോക്കുകയാണെങ്കിൽ ഹൈസ്കൂൾ ലീവിംഗ് സർട്ടിഫിക്കറ്റ് വേണം, അല്ലെങ്കിൽ അതിൻ്റെ ഇക്വലൻ്റ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഉള്ള ആളുകൾക്ക് എനിക്ക് ഈ പോസ്റ്റിലേക്കൊക്കെ അപേക്ഷിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ അഡീഷണൽ ഡിസറബിൾ ക്വാളിഫിക്കേഷൻ, അതായത് ഈ ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി പ്രിഫറൻസ് കിട്ടും. കമ്പ്യൂട്ടർ പ്രിഫറൻസി, ഡ്രൈവിംഗ്, എ എൻ എം, അതുപോലെ തന്നെ ഡി ടി പി, എക്സ്പീരിയൻസ് ഫ്രം റെക്കഗ്നൈസ്ഡ് കാറ്ററിംഗ്, ഇങ്ങനെയൊക്കെ ആളുകൾക്ക് കുറച്ചും കൂടി പ്രിഫറൻസ് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ഏജ് ലിമിറ്റ് വരുന്നത് 1/7/2023 എന്ന ഡേറ്റ് കണക്കാക്കിയിട്ട് 30 വയസ്സിൽ കൂടാൻ പാടില്ല. അങ്ങനെയാണ് നമുക്ക് ഏജ് ലിമിറ്റ് വരുന്നത്. അതുപോലെ തന്നെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കുക. അവരുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തരുന്നതാണ്. അതൊക്കെ ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കുക. എന്നിട്ട് ഓൺലൈൻ വഴി മെയ് മാസം 2 ഓൺലൈൻ വഴി നമുക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ അപേക്ഷ ലിങ്ക്, ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഒക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. വായിച്ചു നോക്കുക. ഇങ്ങനെ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലൊക്കെ ജോലി ആഗ്രഹിക്കുന്ന ആളുകൾ നമ്മുടെ ഫാമിലിയിലും ഫ്രണ്ട്സിലുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ഷെയർ ചെയ്യുക. വീണ്ടും ഒരു ജോബ് റിക്രൂട്ട്മെന്റ് വീഡിയോ മേ കാണുന്നത്. ബി സേഫ്, ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.